ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടാറ്റ മാൻസ. ഇതിൻ്റെ കസ്റ്റമർ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റണ്ണിങ്ങിൽ ഹമ്മിങ് നോയ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടായിട്ടാണ് കിട്ടുന്നത്, ലെഫ്റ്റ് സൈഡായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി നോക്കി ലെഫ്റ്റ് സൈഡിലെ വീൽ ബെയറിങ് തന്നെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിപ്പോൾ റിയർ വീൽ ബെയറിങ് ആയതുകൊണ്ട് നമുക്ക് ലേത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ ഇവിടെ നിന്ന് പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കണം. പക്ഷേ കസ്റ്റമർ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബെയറിങ് സൗണ്ട് നല്ല എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തിരി ഒരു 60 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂളിച്ച് വരുന്നു എന്നാണ്, ആൾക്ക് കറക്റ്റ് അറിയാഞ്ഞിട്ടാണ് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മൂളിച്ച് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നല്ല വീൽ ബെയറിങ്ങിൻ്റെ സൗണ്ടാണ്. പിന്നെ ഞാനത് കറക്റ്റ് കാണിച്ചു കൊടുത്തു ആൾക്ക്. സൗണ്ട് എന്താണ്, സൗണ്ട് നല്ലോണം അരയുന്ന സൗണ്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിൽ ബെയറിങ് നമുക്ക് ഇവിടെ തന്നെ മാറാം. നമുക്ക് ബെയറിങ് അഴിക്കാനായിട്ട് വീൽ അഴിച്ച് മാറ്റിയിട്ട് ഈ ഒരു കപ്പ് വരും. ആ കപ്പ് അഴിച്ചതിന് ശേഷം ഒരു 30 നെട്ട് അതിനകത്ത് വരുന്നുണ്ട്. 30 നെട്ട് അഴിക്കുന്നതിന് മുന്നേ ഇതിലൊരു ചെറിയൊരു പ്രസ്സിങ് ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് ഒന്ന് തട്ടി നിവർത്തിയതിന് ശേഷം നെട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡ്രം പുറത്ത് വരും. അഴിച്ചിട്ട് അഥവാ ചെറിയ ടൈറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുള്ളറിട്ടിട്ട് ഒരു 2 അടി അടിച്ച് കഴിഞ്ഞാൽ പുറത്ത് വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂവിൻ്റെ അവിടെ ഇവിടെ സ്റ്റെപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അഴിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുള്ളറിട്ട് അഴിച്ചാൽ മതി, ഈസി ആയിട്ട് പുറത്ത് വരും. ഇതിപ്പോൾ അഴിക്കാനായിട്ട് ഉള്ളിലൊരു ലോ ക്ലിപ്പ് ഉണ്ടാവും, ഇന്നർ ക്ലിപ്പാണ് വരുന്നത്, ഉള്ളിലേക്ക് പ്രസ് ചെയ്യുന്ന പോലെ. അത് നമുക്ക് അഴിച്ചെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പുറത്ത് വരും. ഇതാണ് സർക്ലിപ്പ് വരുന്നത്. അപ്പോൾ തിരിച്ച് കയറ്റുമ്പോൾ ഇത് ഇടാൻ മറക്കരുത്, ഇതാണ് അതിൻ്റെ ലോക്ക് വരുന്നത് ബെയറിങ്ങിൻ്റെ. അപ്പോൾ കാണുന്ന ഭാഗത്ത് തന്നെ വയ്ക്കുക. തിരിച്ച് കയറ്റുമ്പോൾ ഇത് എന്തായാലും കയറ്റുക, മറക്കാതെ കയറ്റുക. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് തട്ടിയാൽ മതി, അത്രയ്ക്കുള്ള ടൈറ്റേ ഉള്ളൂ. വലിയ ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് ബെയറിങ് ഇറക്കുന്ന ഒരു ടൈറ്റൊന്നും ഉണ്ടാവില്ല അതിനകത്ത്, റിയർ വീൽ ബെയറിങ് ആയതുകൊണ്ട്. തട്ടിയാൽ തന്നെ ഇത് പുറത്ത് വരും. അപ്പോൾ അത് തട്ടി ഊരിയിട്ട് പുതിയ ബെയറിങ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ തട്ടി ഊരിയിട്ടുണ്ട് ബെയറിങ്. ഇതാണ് പുതിയ ബെയറിങ് വരുന്നത്, ഫാഗ് കമ്പനിയുടെയാണ് ബെയറിങ് വരുന്നത്. അപ്പോൾ ഈ ബെയറിങ് നമുക്ക് അതുപോലെ തന്നെ തട്ടി അതിനകത്ത് കയറ്റാം. ഇത്തിരി ഈ സർഫസിൽ മാത്രം കുറച്ച് ഗ്രീസ് വെച്ചിട്ട് ചുമ്മാ തട്ടിയാൽ മതി, ഇറങ്ങിപ്പോവും. അതിനുശേഷം ആ ലോക്ക് ഇട്ടിട്ട് നമുക്ക് വണ്ടിയിൽ കയറ്റാം. അതുപോലെ തന്നെ ഈ ബെയറിങ് മാർക്കറ്റിൽ വില കുറഞ്ഞ ബെയറിങ് കിട്ടാനുണ്ട് ഒരുപാട്. ഇത് ഏകദേശം 800 അടുത്ത് വരും, 700 വരുന്നുണ്ട് ഈ ബെയറിങ്ങിന്. അപ്പോൾ ഇതിലും വിലക്കുറവിൽ ബെയറിങ് കിട്ടാനുണ്ട്, പക്ഷേങ്കിൽ അത് ഇടാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കംപ്ലയിൻ്റ് വരും, ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് കയറ്റുമ്പോൾ തന്നെ കംപ്ലയിൻ്റ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബെയറിങ് ഇടുമ്പോൾ എസ്കേപ്പ് ഇല്ലെങ്കിൽ ഒറിജിനൽ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാഗ് അങ്ങനെയുള്ള കമ്പനികൾ ഇട്. അപ്പോൾ പിന്നെ ലൈഫ് ഉണ്ടാവും, നമ്മൾ ഓടിച്ചാലും പെട്ടെന്ന് തന്നെ ഇത് കംപ്ലയിൻ്റ് വരില്ല. നമുക്കിതൊന്ന് അതിലേക്ക് പ്രസ് ചെയ്ത് കയറ്റാം. നമ്മൾ ബെയറിങ് ഇതിനകത്ത് അടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ ആ ലോക്കാണ് ഇടാനുള്ളത്. ആ ലോക്ക് നമുക്ക് അതിനകത്ത് കയറ്റാം. ഇപ്പോഴും ലോക്ക് കയറ്റിയതിന് ശേഷം കറക്റ്റ് സീറ്റിംഗ് ആണെന്നുള്ളത് നോക്കാം. ചിലപ്പോൾ ആ ഗ്രൂവിൽ വീണില്ലെങ്കിൽ വീണ്ടും അത് പുറത്ത് ചേരാനുള്ള സാധ്യത ഉണ്ട്. ഡ്രമ്മ് നമുക്ക് അതിലേക്ക് കയറ്റാം. നമുക്ക് കയറ്റിയതിന് ശേഷം ആ 30 നെട്ടിട്ടിട്ട് ഒന്ന് ഗണ്ണ് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ടീറാട് വെച്ചിട്ടോ ഒന്ന് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലോക്ക് ആ ഗ്രൂവിലേക്ക് തട്ടി ലോക്കാക്കേണ്ടതുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് നട്ട് പോലെയാണ്, അഴിഞ്ഞു വരാതിരിക്കാനായിട്ടാണ്. അത് പ്രത്യേകം നമ്മൾ ലോക്കാക്കണം. അതൊരു ചുറ്റിയും ടീറാടോ വെച്ചിട്ട് തട്ടിയാൽ മതി.
അതിനുശേഷം ഈ ഡസ്റ്റ് കപ്പ് നമ്മൾ അടിക്കണം. അപ്പോൾ അതിൻ്റെ സർഫസ് നമ്മൾ ഫുള്ളായിട്ട് നോക്കണം, അതിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെന്നുള്ളത്. എന്തോ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പെട്ടെന്ന് കയറും, അതുപോലെ പൊടിയും കാര്യങ്ങളും കയറും, ആ ബെയറിംഗ് വീണ്ടും പെട്ടെന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം അത് കയറ്റാനായിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഡാമേജ് ഒന്നുമില്ല, ഇതിപ്പോൾ ഡയറക്റ്റ് കയറ്റാൻ നമുക്ക്. ഓക്കെയാണ്, സൗണ്ടൊന്നുമില്ല. നേരത്തെ ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ല ഹമ്മിങ് നോയ്സ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് വീല് കയറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.